മൂന്നാർ എത്തുന്നതിന് മുമ്പേ അടിമാലിയുള്ള ഒരു മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റായ പെട്ടിമുടി വ്യൂ പോയിന്റിലേക്കുള്ള യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അങ്ങനെ നമ്മൾ അടിമാലി എത്തിയിരിക്കുകയാണോ. സോ ഇനി ഇവിടുന്ന് വെറും 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ പെട്ടിമുടി വ്യൂ പോയിന്റിലേക്ക്. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് പറയുന്നു, ഒരുപാട് പേര് അടിമാലിയിൽ നിന്ന് നേരെ മൂന്നാറിലേക്ക് പോകാനാണ് പതിവ്. അടിമാലി നിർത്തിയിട്ട് ഈ പെട്ടിമുടി വ്യൂ പോയിന്റ് പോകാറില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇനി മൂന്നാർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും അടിമാലി എത്തിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മതി നമ്മുടെ ഈ പെട്ടിമുടി വ്യൂ പോയിന്റ് പോകാൻ. നിങ്ങളിപ്പോൾ ഫ്രെയിമിൽ കാണുന്നുണ്ടാവും, അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റാണത്. കിടിലും വ്യൂ ആണ് അവിടുന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആണ്. നിങ്ങൾ എന്തായാലും മൂന്നാർ പോകണമെങ്കിൽ അടിമാലി നിർത്തി ജസ്റ്റ് ഈ വ്യൂ ഒന്ന് കണ്ടിട്ട് പോവുക. നിങ്ങൾ നാട്ടിൽ മുതലാവും, നിങ്ങൾ എന്തായാലും മുതലാവും. ഒരുപാട് പേര് ഇത് കാണാതെയാണ് പോവുക. ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതോ ജിപ്പ് ലൈനൊക്കെ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ജിപ്പ് ലൈനൊക്കെ അവിടെ ഉണ്ട്. അടിമാലി തന്നെയാണ് ഈ ജിപ്പ് ലൈനൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിമാലി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ നിർത്തി ജിപ്പ് ലൈനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാം. എൻ്റെ മോനെ ഒരുപാട് ഡെവലപ്മെൻ്റ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു 2 വർഷം മുമ്പ് ഞാൻ കണ്ട മൂന്നാറല്ല ഇപ്പോൾ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ജിപ്പ് ലൈനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. സോ നിങ്ങൾ പെട്ടിമുടി വ്യൂ പോയിൻറ്റിക്ക് പോകുമ്പോൾ ഈ ഒരു പള്ളി നിങ്ങൾ ഓർമ്മ വയ്ക്കുക. ഇതാണ്ടോ, ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പെട്ടിമുടിയിലേക്ക് പോവുക. സോ ഈ ഒരു റോഡ് നേരെ പോകുന്നത് നമ്മുടെ പെട്ടിമുടിയിലേക്കാണ്. അടിമാലി കഴിഞ്ഞതും ഒരു 4 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ പള്ളി കാണാം. സോ ഈ പള്ളി നേരെ പോകുന്നത് നമ്മുടെ പെട്ടിമുടി വ്യൂ പോയിൻറ്റിലേക്കാണ്. സോ ഇവിടുന്ന് ഇനി ഏകദേശം ഒരു അര മീറ്റർ 500 മീറ്റർ കൂടി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് ഒന്ന് ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വ്യൂ പോയിൻറ്റിലേക്ക് എത്തും. വെറും 1.5 മണിക്കൂർ മതി ഈ വ്യൂ പോയിൻറ്റ് വിസിറ്റ് ചെയ്യാൻ. സോ മൂന്നാർ സൈഡൊക്കെ വരുന്നവർ അടിമാലി എത്തിയിട്ട് ഈ വ്യൂ പോയിൻറ്റ് കണ്ടിട്ട് പോകാൻ പാടും. എൻ്റെ മോനെ മൊത്തം കോടയാൽ മൂടിക്കിടക്കുക കേട്ടോ. എനിക്കറിയില്ല വ്യൂ കാണാൻ പറ്റുമെന്ന്, ഇത്രത്തോളം കോടമഞ്ഞുണ്ട്. കോടമഞ്ഞാൽ മൂടി കിടക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് വ്യൂ ഒക്കെ ചിലപ്പോൾ മിസ്സാവാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് ഇത്. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത റോട്ടാണ് കേട്ടോ പെട്ടിമുടിയിലേക്കുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കുത്തനെയുള്ളൊരു കയറ്റാണ്. എൻ്റെ മോനെ ഫുള്ളി കോടയാൽ മൂടി കിടക്കുകയാണ്, ഒരു പ്രത്യേക വൈബാണ്. സോ ഞാൻ റിപ്പീറ്റഡ്ലി പറയുകയാണ്, മൂന്നാർ വരുന്നവരൊക്കെ അടിമാലിയിൽ നിന്ന് വെറും 1.5 മണിക്കൂർ മാത്രമാണ് നമ്മുടെ പെട്ടിമുടി വ്യൂ പോയിൻറ്റിലേക്കുള്ളത്. നിങ്ങളുടെ ലൊക്കേഷനൊക്കെ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ചേട്ടാ, ഈ പെട്ടിമുടി തോനെദൂരം നടക്കാണ്ടോ? നടക്കാൻ തോനെ ദൂരമുണ്ടോ? ആണോ, ഞാൻ എറണാകുളം. സോ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുന്ന് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വ്യൂ പോയിൻ്റ് ടോപ്പിലെത്തുമെന്ന് പറഞ്ഞു. എൻ്റെ മോനെ വ്യൂ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മോനെ മക്കളെ ഫുള്ള് കോടയാൽ മൂടി കിടക്കുകയാണ്. എൻ്റെ മോനെ ടൈം നമ്മൾ 7 മണി ആയിട്ടുള്ളൂ. സോ അതിൻ്റെ ഒരു പ്രശ്നമാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ വെയിൽ വരും. വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലൈമറ്റ് മാറുമെന്ന് വിശ്വസിക്കുന്നു. റോഡൊക്കെ അത്യാവശ്യം നേരമാണ്. സോ ഇവിടം വരെയാണ് നമ്മുടെ വണ്ടി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ഇവിടം വരെയാണ് നമ്മുടെ ബൈക്ക് പോവുക. സോ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങോട്ട് നടന്നു പോകണം. സോ നമ്മൾ
പെട്ടിമുടിക്ക് വരുമ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അവിടുന്ന് വന്ന് ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ബോർഡ് കാണാം. സോ ഈ ബോർഡിൽ നിന്ന് ഈ ഒരു കയറ്റം നമ്മളിങ്ങനെ കയറി നേരെ പോയാൽ നമ്മൾ വ്യൂ പോയിന്റ് എത്തും. സോ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർ പിള്ളേരെ പിടിക്കണം, കാരണം അത്യാവശ്യം വഴുക്കലുണ്ട്, മഴ പെയ്തുകൊണ്ടാണ്. സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ മോനെ. അത്യാവശ്യം ഇടുങ്ങിയ വഴിയുണ്ടോ, ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് എൻ്റെ മോനെ. ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ കുന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ വ്യൂ പോയിന്റ് എത്തും. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത്യാവശ്യം ഞാൻ ക്ഷീണിക്കുന്ന ഉറപ്പാണ്. സോ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കിങ്ങനെ ഏലക്കായയുടെ ഇതൊക്കെ കിട്ടും കേട്ടോ, ഇവിടെ ഏലക്കായ തോട്ടൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലാണത്. സോ ഇവിടുന്ന് കിട്ടിയതാണ് ഈ ഏലക്കായ, നല്ല ഫ്രഷ് സ്മെല്ലാണ് കേട്ടോ എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. സോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ പെട്ടിമുടിയിലേക്ക് പോവുക. ആ ഓരോ വഴിയിൽ നമുക്ക് ഓരോ കാഴ്ചകളാണ്, ഒരുപാട് പക്ഷികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഒരു ഹെവനാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ് എൻ്റെ മോനെ. ഇനി നമുക്ക് ഒരുപാട് കയറാനുണ്ട്. സോ അങ്ങനെ ഇപ്പോൾ നമ്മൾ പെട്ടിമുടി ടോപ്പിൽ ഏകദേശം എത്തിയിരിക്കുകയാണ്. സോ ഇവിടെ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ നോക്കുക കണ്ടോ. അത്യാവശ്യം കുറച്ച് ഡേഞ്ചറാണ്, പക്ഷേ നമുക്ക് പിടിച്ച് കയറാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ നോക്കിയിട്ട് വരിക. അടിപൊളി ക്ലൈമറ്റാണ്, രാവിലെ ഒക്കെ വന്നാൽ ഈ സൈഡ് കോടമഞ്ഞും അതേമാതിരി ഈ സൈഡ് നമുക്ക് കോടമഞ്ഞ് ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആവും. അതിൻ്റെ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് കേട്ടോ ഇവിടെ. സത്യം സത്യം പറയാലോ, ശരിക്കും ഞാൻ ഒറ്റയ്ക്കാണ്. സോ അതിൻ്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു, കാരണം ആരും ഇല്ലാതെ ഈ മലൊറ്റയ്ക്ക് കയറുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ കയറി കിട്ടിയപ്പോൾ ഈ ക്ലൈമറ്റിൽ അങ്ങോട്ട് ഇരുന്നപ്പോൾ, കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. സോ നിങ്ങൾ ഇങ്ങോട്ട് എന്തായാലും വരണം. സോ മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. സോ ഒരു അരമണിക്കൂറേ ഉള്ളൂ നമ്മുടെ അടിമാലിയിൽ നിന്ന്. സോ മസ്റ്റ് വിസിറ്റാണ് ഇപ്പോഴേ പറയുന്നു. സോ അങ്ങനെ നമ്മുടെ പെട്ടിമുടി കാഴ്ചകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. സോ ഇനി നിങ്ങൾ മൂന്നാർ വരുമ്പോൾ അടിമാലിയിൽ നിന്ന് ഒരു അരമണിക്കൂർ മാത്രമേ ഉള്ളൂ പെട്ടിമുടിയിലേക്ക്. സോ ലൊക്കേഷൻ എല്ലാം ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്, വെറുതെ പെട്ടിമുടി വ്യൂ പോയിന്റ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. സോ ഞാൻ അടിയിലെ ഡിസ്ക്രിപ്ഷനിലും ലൊക്കേഷൻ കൊടുക്കാം. സോ നിങ്ങളിവിടെ വന്നാൽ എക്സ്പ്ലോർ ചെയ്തിട്ട് പോവുക. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.